നമസ്കാരം. പുതുവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് പാർക്കിൻ്റെ ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിന് സ്പോൺസർ ചെയ്ത് നൽകിയ കസേരകളുടെ സമർപ്പണവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും ദൃശ്യങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. മുകളിലേക്കൊരു വഴിപോലുമില്ലാതെ നമ്മുടെ കാനനവാസം എന്ന് പറഞ്ഞ പോലെ ആ പതിനെട്ടാം പടിക്ക് മുകളിൽ കയറി വരേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാനിവിടെ വന്ന് പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ്, എം എൽ എ, എം പി എല്ലാവരെയും ഫോണിലൂടെ ബന്ധപ്പെടുകയും നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഞാൻ വന്ന് മൂന്നാം ദിവസം ഇവിടെ നമ്മുടെ സ്കൂളിലെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഒരു അനുമോദനമുണ്ടായിരുന്നു. അത് ഞാൻ പ്രിയപ്പെട്ട ജിൻസൺ ജേക്കബ് മെമ്പറെ പരിചയപ്പെടുന്നു. അതിനുമുമ്പ് നമ്മുടെ ഇവിടുത്തെ ബി ടി എ പ്രസിഡന്റ് ടി ആർ സുനിൽകുമാർ, ഇവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട് നമ്മുടെ സ്കൂളിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ. പക്ഷേ എങ്ങനെ? ഇവിടെ പി ടി എ ഇല്ല. പി ടി എ പറയുമ്പോൾ പറയും ആകെ ഞാൻ മാത്രമേ ഉള്ളൂ സാർ, ആരും പി ടി എ മീറ്റിംഗ് വിളിച്ചേ വരില്ല. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാം, ആ രീതിയിൽ ഞങ്ങൾ സ്റ്റാഫ് യോഗം ചേരുകയും അങ്ങനെ ഞങ്ങൾ പുസ്തക വണ്ടി എന്ന രൂപേണ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് കൊച്ചു പുസ്തകങ്ങളും ലൈബ്രറി ബുക്കുകളും അതുപോലെ തന്നെ ഓൺലൈനായി നടത്തിയ പല മത്സരങ്ങളുടെ സമ്മാനങ്ങളുമായി ഈ വീടുകൾ മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ 54 കുഞ്ഞുങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് വലിയ വാചാലതയോടുകൂടി സംസാരിക്കുമ്പോൾ, അങ്ങനെ വാചാലതയോടുകൂടി സംസാരിക്കുന്ന ആളുകൾ പോലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ കുട്ടികളെ ആ ഒരു സർക്കാർ സ്കൂളുകളിലേക്ക് വിടാൻ വിമുഖത കാണിക്കുന്ന കാലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത് എന്നതുകൂടി ഓർക്കണം. അത് ആരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ആ സ്കൂളിലെ അധ്യാപകരാണെങ്കിലും അവർക്കു കൂടി ബാധകമാണ് ഈ പൊതുവിദ്യാഭ്യാസം പറയുമ്പോൾ അവർക്കു കൂടി ബാധകമാണ് എന്ന കാര്യത്തിൽ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മകൾ, എനിക്ക് ഒരു മോളെ ഉള്ളൂ, അവളെ ഒന്നാം ക്ലാസ് തൊട്ട് ഇപ്പോൾ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞു, ഇതുവരെ സർക്കാർ സ്ഥാപനത്തിൽ തന്നെയാണ് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവും അധ്യാപകൻ തന്നെയാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേറെ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ കുട്ടിയെ ആ സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കുക എന്നുള്ള ഒരു ധാർമ്മികത നമുക്കുള്ളത് കൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമുക്ക് വലിയൊരു ഒരു ദുഃഖകരമായ അവസ്ഥ എന്ന് സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ പൗത്രൻ സാറ് ഈ മാർച്ച് 31 റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്യാനുള്ള പ്രായം ആയി എന്ന് ഗവൺമെൻറ് പറഞ്ഞെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ല എനിക്ക് സത്യത്തിൽ. അപ്പോൾ എന്തായാലും സാർ നമ്മുടെ നിയമപരമായി ആ രീതിയിലേക്ക് കടക്കാതെ നമുക്ക് പറ്റില്ല. സാറിൻ്റെ എല്ലാ സേവന കാര്യങ്ങളും ഇനിയും ഈ സ്കൂളിനെ സാറ് സ്നേഹിക്കും എന്ന കാര്യം യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും വരും കാലഘട്ടത്തിലൊക്കെ പറയും, ഇവിടെ പൗത്രൻ സാർ എന്ന് പറഞ്ഞൊരു സാറ് കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് ആ സാറ് വന്നപ്പോഴാണ് ഈ സ്കൂളിലൊരു മാറ്റം വന്നതെന്ന് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കൊച്ചുകുട്ടികളാണെങ്കിലും പറയും. തീർച്ചയായിട്ടും സാറിനെ അഭിമാനിക്കാൻ വകയുണ്ട് ഈ പ്രദേശത്ത് വന്ന് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ. തീർച്ചയായിട്ടും സാറിനെ നന്ദിയോടെ തന്നെ ഓർക്കുന്നു. ഏറെ പരിമിതികളുള്ള ഈ വെളിയന്നൂർ പഞ്ചായത്തിലേക്ക് ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ശ്രദ്ധ നൽകാൻ ഈ നാട് വലിയ ശ്രമകരമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. പുതുവേലി സ്കൂളിൽ പൗത്രൻ മാഷ്ടറുടെ നേതൃത്വത്തിൽ, ജിൽസന്റെ നേതൃത്വത്തിൽ, ജിമ്മി സാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. വെളിയന്നൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ നിറവിലേക്ക് മാറി. വളരെ നാമമാത്രമായ കുട്ടികളിൽ നിന്ന് 100+ കുട്ടികളിലേക്ക് എത്തി. അരിക്കര സെൻട്രോക്കീസ് യു പി സ്കൂൾ ഏറ്റവും ഈ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു കലാലയ മുത്തശ്ശിയാണ്. പള്ളിക്ക് മുമ്പ് പള്ളിക്കൂടം ആരംഭിച്ച സ്ഥലമാണ് അരിക്കര. ആ സെൻട്രോക്കീസ് യു പി സ്കൂൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുതിയതായി പ്രഖ്യാപിച്ച സ്കൂളുകൾ, സാധാരണഗതിയിൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാറില്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക താല്പര്യമെടുത്ത് 40 ലക്ഷം രൂപ ചലഞ്ച് ഫണ്ട് അനുവദിച്ച സ്കൂളിൻ്റെ മുഖച്ഛായ മാറി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. നമുക്കേവർക്കും അറിയാം സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം, അതൊരു വിനോദ കേന്ദ്രം, ഷൂളെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സ്കൂൾ എന്നുള്ള പദം ഉത്ഭവിച്ചിരിക്കുക.
കുട്ടികളെ സംബന്ധിച്ച് അവരൊരു ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോകുന്ന അതേ സന്തോഷത്തോടും മനോഭാവത്തോടും കൂടി എത്തിച്ചേരേണ്ടെന്ന സമയം ചെലവഴിക്കേണ്ടുന്ന ഇടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പല സ്കൂളുകളും ജയിലുകളേക്കാൾ ഭീകരമായ ഇടങ്ങളായിട്ട് മാറുന്നു. ഹവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഇന്ന് എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിവിടെ നിൽക്കുന്ന ഞങ്ങൾ ആരുടെയും ക്രെഡിറ്റ് ഒന്നുകൊണ്ട് മാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് ഇവിടെ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കുന്നതുമായ ഈ പ്രദേശവാസികൾ, ഈ പുതുവേലിക്കാരുടെ, ഈ നാട്ടുകാരുടെ വലിയ ഒരു സഹകരണത്തിൻ്റെ മനോഭാവം. ഒപ്പം തന്നെ നമ്മുടെ പുതുവേലിയുമായി ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞു അല്ലെ, നമ്മൾക്കിവിടെ മുമ്പിലിരിക്കുന്ന കസേരകളിലൊക്കെ അതിൻ്റെ സാക്ഷികളാണ്. നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട പൗത്രം സാറിൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ പോലീസിൻ്റെ അവരുടെ ആ ബാച്ച്, അങ്ങനെ ഒട്ടനവധി കേരളത്തിൻ്റെ ഒരറ്റത്തും തൊട്ട് തുടങ്ങുമ്പോൾ പല മേഖലയിലുള്ള ആളുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രം പുതുവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിലയിലെത്തി നിൽക്കുകയാണ്. പുതുവേലി സ്കൂളിൽ വെള്ളവളിൽ കുടുംബം സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച് നൽകിയ കിഡ്സ് പാർക്കും കേരള പോലീസ് കെ എ പി 4th Battalion എഫ് കമ്പനി 1993 ട്രെയിനിങ് ബാച്ച് കണ്ണൂർ എന്നിവരാണ് കസേരകളും സ്പോൺസർ ചെയ്ത് നൽകിയത്. ലൈഫ് കൊച്ചിയുടെ എല്ലാ ആശംസകളും. കൂത്താട്ട് വളർന്ന കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം.